നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുത്തൂരിൽ വെച്ച് സ്വർണ്ണ കവർച്ച നടത്തിയ കേസിലെ 4 പ്രതികളെ ക്രൈംബ്രാഞ്ച് പോലീസ് പിടികൂടി. 12 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നതെന്ന് എസ്ഐപി ആർ കെ ജയരാജ്. സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയില്ല. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഈ അധ്യയന വർഷം ദന്തൽ കോളേജ് പ്രവർത്തനം തുടങ്ങില്ല. തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് 20 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലയിലെ 6 പഞ്ചായത്തുകൾക്കായി 1 കോടി രൂപയും ലഭിക്കും. സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ, ജില്ലയിൽ സമാധാനപരം. ബജറ്റ് വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ധനമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തുടർച്ചയായ 6 ജയം. സിംബാബ്വേയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വർണ്ണ കവർച്ച കേസിലെ 4 പ്രതികളെ 12 വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടെമ്പിൾ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് സൂപ്രണ്ട് ആർ കെ ജയരാജൻ, തൃശൂർ ACP ശിവ വിക്രം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. തൃശൂർ കിഴക്കേക്കോട്ട നടക്കാവുകാരൻ വീട്ടിൽ സജു പോൾസൺ, പറവട്ടാനി സ്വദേശികളായ കൊട്ടേക്കാട്ടുപറമ്പിൽ സൂരജ്, വെളിയത്ത് വീട്ടിൽ ഡേവിസ്, പട്ടിക്കാട് സ്വദേശി പൂവത്തിങ്കൽ വീട്ടിൽ സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. 2003 കേസിനാസ്പദമായ സംഭവം. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന കോനിക്കര ഗോൾഡ് ടെസ്റ്റിംഗ് സ്ഥാപനത്തിന്റെ ഉടമ കുറ്റൂർ സ്വദേശി ഷാജു കടയടച്ചു പോകുമ്പോൾ കുറ്റൂർ MLA റോഡിൽ വെച്ച് കാർ തടഞ്ഞ് ആക്രമിക്കുകയും തോക്കു ചൂണ്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി 250 ഗ്രാം തൂക്കം വരുന്ന 3 സ്വർണക്കട്ടികളും 35 ഗ്രാം തൂക്കം വരുന്ന 1 സ്വർണക്കട്ടിയും 35,000 രൂപയും പ്രതികൾ കവർച്ച ചെയ്യുകയായിരുന്നു. പിന്നീട് കേസിനെക്കുറിച്ച് തുമ്പില്ലാത്തതിനാൽ അന്വേഷണം വഴിമുട്ടി. തുടർന്ന് തൃശൂർ പുത്തൻപള്ളിക്കടുത്ത് സ്വർണ്ണപ്പണി നടത്തിയിരുന്ന മേച്ചേരി ബാബുവിന്റെ 3 കിലോ സ്വർണം വിൽക്കാൻ കൊണ്ടുപോയി തിരികെ നൽകാതിരുന്ന കേസിലെ പ്രതികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോഴാണ് 2003 നടന്ന ഈ കവർച്ചയ്ക്ക് തുമ്പുണ്ടായതെന്ന് ACP ആർ കെ ജയരാജ് പറഞ്ഞു. 12 വർഷം മുമ്പ് കടമൂട്ടി പോയിരുന്ന ഷിജുവിന് പൂന്നത്ത് MLA റോഡിന്റെ അവിടെ വെച്ചിട്ട് കാറിന് ഓവർടേക്ക് ചെയ്ത് ബൈക്കിൽ വന്ന് 3 പേര് തോക്കും വെട്ടുകുത്തിയും കാണിച്ച് 250 ഗ്രാം തങ്കക്കട്ടി, 30,000 സ്വർണ്ണം, 30,000 രൂപയും കൊള്ളാടിച്ചതാണ്. കവർച്ച ചെയ്ത സ്വർണം ഒരുക്കി വിൽപ്പന നടത്തിക്കെട്ടിയ പണം പ്രതികൾ വീതിച്ചെടുത്തു. പ്രതികളുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. പറവട്ടാനി സ്വദേശി ജോൺസനെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വെസ്റ്റ് CI TR രാജേഷ്, SI മാരായ KJ ചാക്കോ, P ശങ്കരൻകുട്ടി, ASI TR ഗ്ലാഡ്സൺ, സീനിയർ CPO മാരായ K സൂരജ്, ലിൻഡാദേവ്സി, CC സുഭാഷ്, K സുബീർ കുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TC വിനോസ്, തൃശൂർ. സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയില്ല. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഈ അധ്യയന വർഷം ദന്തൽ കോളേജ് പ്രവർത്തനം തുടങ്ങില്ല. മെഡിക്കൽ കോളേജിൽ ഈ അധ്യയന വർഷം ദന്തൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് നേരത്തെ നീക്കം നടത്തിയിരുന്നത്. 2012-13 ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തുകയും മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയുടെ 30,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഡെന്റൽ കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിവർഷം 3.25 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ദന്തൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കരുതെന്ന് ധനകാര്യവകുപ്പ് സെക്രട്ടറി നേരത്തെ ഉത്തരവിട്ടിരുന്നു. പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് ദന്തൽ കോളേജ് പ്രവർത്തിക്കുന്നതിനുള്ള തുക ബജറ്റിൽ വകയിരുത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനം ഇല്ലാത്തതിനാൽ ദന്തൽ കോളേജ് ആരംഭിക്കുന്ന കാര്യത്തിൽ പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ്. ദന്തൽ കോളേജിന് പുറമെ മെഡിക്കൽ കോളേജിന് പ്രഖ്യാപിച്ച മിനി ക്യാൻസർ സെന്റർ, കാത്ത് ലാബ്, മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ തസ്തിക കൂട്ടൽ തുടങ്ങിയ നടപടിക്രമങ്ങളും ബജറ്റിൽ തുക വകയിരുത്താത്തത് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് 20 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു. ജില്ലയിലെ 6 പഞ്ചായത്തുകൾക്കായി 1 കോടി രൂപയും ലഭിക്കും. വർഷം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൽ ഇവർക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ 20 ലക്ഷം രൂപയാണ് ബജറ്റിൽ അനുവദിച്ചത്.
വികസനത്തിൽ പുറകിലുള്ള 16 പഞ്ചായത്തുകൾക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ ജില്ലയിൽ തിരഞ്ഞെടുത്തത് പാണഞ്ചേരി പഞ്ചായത്തിനെയാണ്. ഒലപ്പാട്, തിരുവില്ലാമല, അതിരപ്പിള്ളി, പൊന്നയൂർ, വെങ്കിടങ്ങ് പഞ്ചായത്തുകൾക്ക് 15 ലക്ഷം രൂപ വീതവും ബജറ്റിൽ തുക വകയിരുത്തി. അതിരപ്പിള്ളിയിൽ സുഖവാസ കേന്ദ്രവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥലമെടുപ്പിനായി ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും തുക ഈടാക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി തുക വകയിരുത്തിയതിൽ പീച്ചി, വാഴാനി, ചിമ്മിണി വനമേഖലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുസിരിസ് പൈതൃക മേഖലയുടെ വികസനത്തിനായി 8 കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള നിള ഹെറിറ്റേജ് സർക്യൂട്ടിനായി 1,17,28,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. ബജറ്റ് വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ധനമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് LDF പ്രവർത്തകർ തൃശൂരിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാണിയെക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് നിയമസഭയ്ക്കകത്തെ സംഭവങ്ങൾക്ക് കാരണം. കേരള ജനതയ്ക്ക് കളങ്കം ചാർത്തിയത് ഉമ്മൻചാണ്ടിയും മാണിയുമാണ്. വനിതാ MLA കയ്യേറ്റം ചെയ്തിട്ടും ഖേദം പ്രകടിപ്പിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. നിയമസഭയ്ക്കകത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ സർക്കാർ തന്നെയാണ്. ജനാധിപത്യത്തെ തകർക്കുകയും ജനപ്രതിനിധികളെ മർദ്ദിക്കുകയും ചെയ്താൽ ശക്തമായ തിരിച്ചടി നൽകും. വനിതാ MLA അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 16 നിയോജക മണ്ഡല കേന്ദ്രങ്ങളിൽ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്നും മൊയ്തീൻ പറഞ്ഞു. NCP ജില്ലാ പ്രസിഡന്റ് രഘു കെ മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA, LDF നേതാക്കളായ പ്രൊഫസർ എം മുരളീധരൻ, പി വിജയകുമാർ, രാജൻ പൈക്കാട്, MK തങ്കപ്പൻ, പോൾ എം ചാക്കോ, CP റോയ്, CR വത്സൻ, UP ജോസഫ്, അഡ്വക്കേറ്റ് സുമേഷ്, PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. ഹർത്താൽ അനുകൂലികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. മുളങ്ങനത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, രോഗികളുടെ മറ്റും തിരക്ക് കുറവായിരുന്നു. രണ്ടാം ശനിയാഴ്ച അവധിയായതിനാൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു. ഹർത്താൽ കണക്കിലെടുക്കാതെ കൊടകര ദേശീയപാതയിലൂടെ വന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള ഭാരവാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. കൊടകര ടൌണിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR പ്രസാദൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി KC ജെയിംസ്, CM ബബീഷ്, MD നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം PG വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറിയിൽ നടന്ന പ്രകടനത്തിന് CPM ഏരിയ കമ്മിറ്റി അംഗം PK കൃഷ്ണൻകുട്ടി, മറ്റത്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രഞ്ജിത്ത്, AK സുകുമാരൻ, TA ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കോടാലിയിൽ ഇടതുമുന്നണി പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തി. CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K വേണുഗോപാൽ, CPI മറ്റത്തു ലോക്കൽ സെക്രട്ടറി CU പ്രിയൻ, PU സിറിയക് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഹർത്താലോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങരയിൽ ഇടതുമുന്നണി പ്രവർത്തകർ പ്രകടനം നടത്തി. റെന്നി വർഗീസ്, PC ഉമേഷ്, ജോസ് താഴേക്കാടൻ, TD ശ്രീധരൻ, UT തിലകമണി, ശിവരാമൻ ചമ്മട്ട എന്നിവർ നേതൃത്വം നൽകി. ഹർത്താൽ അനുകൂലികൾ കാഞ്ഞാണിയിൽ നിന്ന് കണ്ടക്ഷാങ്കടവിലേക്ക് പ്രകടനം നടത്തി. പ്രകടനത്തിന് VN സുർജിത്ത്, MR മോഹനൻ, MK സദാനന്ദൻ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് CPM CPI വെവ്വേറെ പ്രകടനങ്ങൾ നടത്തി. KM കിഷോർകുമാർ, ഷിബു കൊല്ലാറ, CC മുകുന്ദൻ തുടങ്ങിയവർ CPI പ്രകടനത്തിനും, AV ശ്രീവത്സൻ, TI ചാക്കോ, AK അഭിലാഷ് എന്നിവർ CPM പ്രകടനത്തിനും നേതൃത്വം നൽകി. അരിമ്പൂരിലും താനേത്തും ചാഴൂരും പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തി. പെരിഞ്ഞനത്ത് നടന്ന പ്രകടനത്തിന് CPM ലോക്കൽ സെക്രട്ടറി PK അർമുഖൻ, വൃന്ദ പ്രേമദാസ്, TP രഘുനാഥ്, KK കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപ്പിനിയിൽ നടന്ന പ്രകടനത്തിന് CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM മുഹമ്മദ്, MK ഫൽഗുണൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TN തിലകൻ, KK ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്ത് നടന്ന പ്രകടനത്തിന് MC ശശിധരൻ, VR ഷൈൻ, മുഹമ്മദ് ചാമക്കാല, PC മനോജ്, BS ശക്തിധരൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരത്തിൽ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും പൊതുയോഗവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കൺവീനർ MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ MR സോമനാരായണൻ, PR സുരേന്ദ്രൻ, KM മൊയ്തു, KP മദനൻ, NK പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹർത്താലോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ LDF പ്രവർത്തകർ പ്രകടനം നടത്തി. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച പ്രകടനം
നഗരം ചുറ്റി ആൽത്തറയ്ക്ക് സമീപം സമാപിച്ചു. എൽ ഡി എഫ് നേതാക്കളായ വി എ മനോജ് കുമാർ, പി മണി, പി എ ജോബി, ശിവകുമാർ എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങിൽ എൽ ഡി എഫ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പി ഐ സുരേഷ്, ടി വി ഹരിദാസ്, പി എ രമേശൻ എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരിയിൽ എ ആർ സുഗുണൻ, എ എസ് ശിവദാസ്, കെ കെ സുരേഷ് ബാബു, കെ പി ആലി എന്നിവരും, പാവറട്ടിയിൽ വി എസ് ശേഖരൻ, വി ജി സുബ്രഹ്മണ്യൻ, പി പി ജോസ് എന്നിവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. എളവളിയിൽ പി ജി സുബിദാസ്, ടി കെ ചന്ദ്രൻ, ജിയോഫോക്സ് എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് പുതുക്കാട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. സി പി എം പുതുക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നാരംഭിച്ച പ്രകടനം സെന്റെ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സി പി എം പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കെ ആർ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി വി മണി, പി എ സുരേഷ്, ഷ്യാൽ പുതുക്കാട്, കെ എൽ സുരേഷ്, ടി വി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലോടനുബന്ധിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ടി കെ ദേവദാസ്, ശശി കടവിൽ, ജഗനി വാസൻ ഇയാനി എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് ചേലക്കരയിൽ നടന്ന പ്രകടനവും പൊതുയോഗവും എൽ ഡി എഫ് കൺവീനർ കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ സെക്രട്ടറി ശ്രീദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ സജി, യൂസഫ്, എ ബാലകൃഷ്ണൻ, കെ വി സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഡേവിസ്, സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി എം ബാബു, ടി പി രവീന്ദ്രൻ, വി എം വത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വി എം വത്സൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടിയിൽ ഹർത്താലിനോടനുബന്ധിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി. സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അഷ്റഫ്, ഏരിയ കമ്മിറ്റി അംഗം ഒ ബി സുബ്രഹ്മണ്യൻ, യു കെ മണി, പി ടി ജോസഫ്, പി ടി ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായിൽ നിന്ന് എരുമപ്പെട്ടി സെന്ററിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഹർത്താൽ അനുകൂലികൾ ചാലക്കുടി നഗരത്തിൽ പ്രകടനം നടത്തി. ബി ഡി ദേവസി എംഎൽഎ, എൽ ഡി എഫ് നേതാക്കളായ പി എം ശ്രീധരൻ, കെ ഐ അജിതൻ, പി പി പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളത്തോൾ നഗറിൽ എൽ ഡി എഫ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം സുലൈമാൻ നേതൃത്വം നൽകി. ഷെയ്ഖ് അബ്ദുൽ ഖാദർ, തമ്പി മണി, പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് പുന്നൂർക്കുളം പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി. വടക്കേക്കാട് നായരങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കേക്കാട് സെൻട്രലിൽ സമാപിച്ചു. വാർഡ് മെമ്പർ ഫൈസൽ, സി പി ഐ ഏരിയ കമ്മിറ്റി മെമ്പർ ഷംസു കല്ലൂർ, മനോജ്, വിനോദ് മണി എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ആറ്റുപുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മാവിൻചൂട് സെന്ററിൽ സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി സി ധർമ്മൻ, സി പി ഐ ലോക്കൽ സെക്രട്ടറി നജീർ, സി ഡി ചിത്രാംഗദൻ, ഉസ്മാൻ, ഷമീർ, ഫാരി എന്നിവർ നേതൃത്വം നൽകി. മേത്തലയിൽ നടന്ന എൽ ഡി എഫ് പ്രകടനത്തിന് കെ എസ് കൈസാബ്, കെ ആർ സുഭാഷ്, ഇ എ നവാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തിന് കെ ആർ ജൈത്രൻ, സി സി വിപിനചന്ദ്രൻ, പി ബി ഗയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താലിനെ തുടർന്ന് ചേർപ്പ് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സി പി എം ഏരിയ സെക്രട്ടറി പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എം മധു അധ്യക്ഷനായി. എൻ കെ സഹദേവൻ, അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ, ജെൻസൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലിനെ തുടർന്ന് സി പി എം ഊരക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ എസ് റഷീദ്, എ എസ് അൻവർ, പി എ ഷാജഹാൻ, സുബിൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഊരകത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പൂച്ചിനിപ്പാടം സെന്ററിൽ സമാപിച്ചു. എൽ ഡി എഫ് ഓളരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി ജോസ് അധ്യക്ഷനായിരുന്നു. ഓളരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബൈജു, ജനതാദൾ നേതാവ് ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാറ്റിഞ്ഞൂർ മേഖലയിൽ നടന്ന പ്രകടനത്തിന് എൽ ഡി എഫ് നേതാക്കളായ ഇ എഫ് യോഹന്നാൻ, കെ ജി ഗോപിനാഥൻ, എ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂരിൽ നടന്ന പ്രകടനത്തിന് പി കെ ഹരികൃഷ്ണൻ, കെ എസ് ശങ്കരൻ, സതീശൻ വേലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് പ്രവർത്തകർ കടങ്ങോട് പ്രകടനം നടത്തി. മില്ല സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പി എസ് പ്രസാദ്, പി ഇ ബാബു, സി കെ മണികണ്ഠൻ, ടി പി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ടിസിവി. വരന്തരപ്പള്ളി നന്ദിപുരത്ത് തെങ്ങിൽ നിന്ന് വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. നന്ദിപുരം പണിക്കാമറ്റം 53 വയസ്സുള്ള ദേവസ്ഥയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പറമ്പിലെ തെങ്ങിൽ കയറുന്നതിനിടെയായിരുന്നു അപകടം. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാർത്തയിലേക്ക്. 7 വയസ്സുള്ള മകനെ കൊണ്ട് ആഡംബര കാർ ഓടിപ്പിച്ചതിന് വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെതിരെ കേസെടുത്തില്ല. ഈ ദൃശ്യങ്ങൾ നിസാം തന്നെയാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. റേഞ്ചർ റോവർ കാറാണ് 7 വയസ്സുകാരൻ നിരത്തിൽ ഓടിക്കുന്നത്. മറ്റൊരു കുട്ടി സമീപത്ത് ഇരിക്കുന്നുമുണ്ട്. മകന് ഫെറാരി കാർ ഓടിക്കാൻ നൽകിയതിന് നിസാമിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ചാലക്കുടിയിൽ ആരംഭിച്ച സംസ്ഥാന പോളിടെക്നിക് കായികമേളയിൽ 12 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് പോളിടെക്നിക് മുന്നിട്ട് നിൽക്കുന്നു. 14 പോയിന്റുള്ള അളഗപ്പ് നഗർ ത്യാഗരാജ പോളിടെക്നിക്കാണ് രണ്ടാം സ്ഥാനത്ത്. മഴ മൂലം ശനിയാഴ്ച നടക്കേണ്ട 4 ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. ഞായറാഴ്ച രാവിലെ 8:30 ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കും.
ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീം വിംഗ്സ് ട്രെയിനിംഗ് അക്കാദമി. ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് അപരാജിതരായി ഇന്ത്യ ക്വാർട്ടർ പോരാട്ടത്തിന്. അവസാന മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 6 wicketsതോൽപ്പിച്ചു. സ്കോട്ട്ലാന്റിനെ തകർത്ത് ഓസ്ട്രേലിയ എ ഗ്രൂപ്പിൽ 2nd സ്ഥാനത്ത്. ഈ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ എതിർ ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് സിംബാബ്വെ അടിച്ചുകൂട്ടിയത്. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ബ്രണ്ടൻ ടൈലർ മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ 48.5 ഓവറിൽ സിംബാബ്വെ നേടിയത് 257 റൺസായിരുന്നു. ഇന്ത്യൻ സ്പിന്നർമാരെ അടിച്ചു തകർത്ത ടൈലർ 110 പന്തിൽ 138 റൺസ് നേടി കരുത്ത് കാട്ടി. 57 പന്തിൽ 50 റൺസുമായി സീൻ വില്യംസ് പിന്തുണച്ചപ്പോൾ സിംബാബ്വെ ഏകദിനത്തിലെ ഭേദപ്പെട്ട സ്കോറാണ് കണ്ടെത്തിയത്. തുടർച്ചയായ 6 മത്സരത്തിലും എതിർ ടീമിനെ ഓൾ ഔട്ടാക്കി ഇന്ത്യൻ ബൌളിംഗ് കരുത്ത് കാട്ടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ സിംബാബ്വെ ബൌളിംഗിന് മുന്നിൽ പതറിപ്പോയി. സ്കോർ 21 നിലക്കെ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശിഖർ ധവാനും പുറത്തായത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി. ശ്രദ്ധയോടെ കളിച്ച വിരാട് കോഹ്ലിയും പിന്നാലെ അജിങ്ക്യ രഹാനയും മടങ്ങിയതോടെ 92-4 എന്ന നിലയിലായി ഇന്ത്യ. ഇന്ത്യൻ ആരാധകർ പരാജയം മുന്നിൽ കണ്ടു. പക്ഷേ ക്യാപ്റ്റൻ ധോണിയുടെ ആത്മവിശ്വാസവും സുരേഷ് റെയ്നയുടെ ആക്രമണ ബാറ്റിംഗും കൂടി ചേർന്നതോടെ ഇന്ത്യ സുരക്ഷിതരായി. 5 wicketsൽ 196 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് ഇരുവരും ഇന്ത്യയുടെ വിജയത്തിന് തിളക്കമേകിയത്. 76 പന്തിൽ 85 റൺസെടുത്ത ധോണി ജയിക്കാൻ 6 റൺസ് വേണമെന്നിരിക്കെ സിക്സർ അടിച്ച് ഗ്യാലറിയെ ആവേശഭരിതമാക്കി. പന്തിൽ 110 റൺസ് എടുത്ത റെയ്നയാണ് മാൻ ഓഫ് ദ മാച്ച്. അവസാന ഓവറുകളിൽ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുകയും ഫീൽഡിംഗിൽ പിഴവ് വരുത്തുകയും ചെയ്ത സിംബാബ്വെയുടെ സഹായവും ഇന്ത്യക്ക് അനുകൂലമായി. 48.4 ഓവറിലാണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയത്. കളിച്ച 6 മത്സരങ്ങളിൽ 5 പരാജയപ്പെട്ടാണ് സിംബാബ്വെയുടെ മടക്കം. ഗ്രൂപ്പ് എയിലെ 4th സ്ഥാനക്കാരായ ബംഗ്ലാദേശാണ് ക്വാർട്ടർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ അപരാജിതരെന്ന നിലയിൽ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഫേവറേറ്റുകളായി മാറിയിട്ടുണ്ട്. 2nd മത്സരത്തിൽ ലോകകപ്പിലെ കുഞ്ഞന്മാരായ സ്കോട്ട്ലാന്റിനെ 7 wicketsനാണ് ഓസ്ട്രേലിയ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലാന്റ് 25.4 ഓവറിൽ 130 റണ്ണിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 35 പന്തിൽ 40 റൺസ് എടുത്ത മാറ്റ് മക്കാൻ മാത്രമാണ് സ്കോട്ടിഷ് നിരയിൽ പിടിച്ചു നിന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മൈക്കൽ സ്റ്റാർക്ക് 4 wicketsഉം പാറ്റ് കുമിൻസ് 3 wicketsഉം നേടി. മറുപടി ബാറ്റിംഗിൽ 15.3 ഓവറിലാണ് 3 wicket നഷ്ടത്തിൽ കങ്കാരുക്കൾ ലക്ഷ്യം കണ്ടത്. മൈക്കൽ ക്ലാർക്ക് 47 റൺസ് എടുത്ത ടോപ്പ് സ്കോററായി. ഇതോടെ 4 ജയവും 1 സമനിലയുമായി 9 പോയിന്റോടെ ഗ്രൂപ്പിൽ 2nd സ്ഥാനത്താണ് ഓസ്ട്രേലിയ. കളിച്ച 6 മത്സരങ്ങളും പരാജയപ്പെട്ടാണ് സ്കോട്ട്ലാന്റിന്റെ മടക്കം. വേൾഡ് കപ്പ് ഡെസ്ക്, TCV. ഡ്രീം വിംഗ്സ് ക്രിക്കറ്റ് ലീഗിൽ ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ടീം ദേശാഭിമാനിക്ക് വിജയം. അരനാട്ടുകര നേതാജി ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ 9 റൺസിനാണ് ടീം TCV റോറിംഗ് ടൈഗേഴ്സിനെ ടീം ദേശാഭിമാനി പരാജയപ്പെടുത്തിയത്. റോറിംഗ് ടൈഗേഴ്സിന് വേണ്ടി പ്രസിനും ദേശാഭിമാനിക്ക് വേണ്ടി സച്ചിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ എ ഗ്രൂപ്പിൽ നിന്ന് ടീം ദേശാഭിമാനി സെമി ഫൈനലിൽ പ്രവേശിച്ചു. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീം വിംഗ്സ് ട്രെയിനിംഗ് അക്കാദമി. വാർത്തയിലേക്ക്. ചികിത്സയ്ക്കാണെന്ന വ്യാജേന ആശുപത്രിയിൽ എത്തിച്ച് കടന്നുകളഞ്ഞ മക്കളെ കാത്ത് ആശുപത്രി കിടക്കയിൽ വയോധികയായ അമ്മ. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലാണ് നിരാലംബയായ വൃദ്ധ തന്റെ 2 മക്കളെയും കാത്ത് കഴിയുന്നത്. കഴിഞ്ഞ February 18 നാട്ടികാ സ്വദേശി പരേതനായ വേലായുധന്റെ ഭാര്യ കാർത്തിയാനിയെ മകൻ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് പുറമെ വലതു നെറ്റിയോട് ചേർന്നുള്ള വലിയ തടിപ്പും കാർത്തിയാനിക്കുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിച്ച ദിവസം പാലും ബ്രെഡും വാങ്ങിക്കൊടുത്ത മകൻ കഴിഞ്ഞ 24 ദിവസമായി ആശുപത്രിയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവർ പറയുന്നു. സ്ത്രീകളുടെ വാർഡിലെ കിടക്കയിൽ ഇടതുകൈയിൽ മുറുകെ പിടിച്ച ഊന്നുവടിയുമായാണ് 75-കാരിയായ കാർത്തിയാനിയമ്മ കഴിയുന്നത്. കാർത്തിയാനിയമ്മയുടെ ദൈന്യത കണ്ടറിഞ്ഞ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ.എ. മാഹിൻ തന്നെ പ്രത്യേകം താൽപര്യമെടുത്ത് ഇവർക്കു വേണ്ട ചികിത്സ നൽകി. ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് വിവേകാനന്ദ സേവാകേന്ദ്രം പ്രവർത്തകരും നാട്ടുകാരും നഴ്സുമാരും കാർത്തിയാനിയമ്മയ്ക്ക് ഭക്ഷണവും മറ്റും നൽകാൻ മുന്നോട്ടു വന്നു. സ്ഥിരം മദ്യപാനിയായ മകനാണ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ഇവർ പറയുന്നത്.
ആശുപത്രി അധികൃതർ അറിയിച്ചുവെങ്കിലും അമ്മയെ ഏറ്റെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് ഇളയ മകനും കൈയൊഴിഞ്ഞു. ഇവരുടെ നെറ്റിയിലെ തടിപ്പിന് വിദഗ്ധ ചികിത്സയും പരിശോധനയും വേണ്ടിവരുമെന്നാണ് ഡോക്ടർ എൻ എ മാഹിൻ പറയുന്നത്. മക്കളെത്തിയാലും ഇല്ലെങ്കിലും കാർത്തിയാനി അമ്മയ്ക്ക് ഉടൻ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും ഇതിനായി മുളങ്ങനത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു. തൃശൂരിൽ ഓട്ടോ ഡ്രൈവറെ ഹോട്ടൽ ഉടമയും ജീവനക്കാരനും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കെഎസ്ആർടിസി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ മണ്ണുത്തി പുതുവീട്ടിൽ അബ്ദുൾ ഷെഫീഖിനാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 4 സംഭവം. സ്റ്റാൻഡിന് സമീപത്തെ പങ്കായം ഹോട്ടലിൽ നിന്ന് ബഹളം കേട്ടതിനെ തുടർന്ന് ഷെഫീഖും സുഹൃത്തുക്കളും കാര്യം തിരക്കാൻ ചെന്നപ്പോഴാണ് ഹോട്ടൽ ഉടമ ഷിഹാബും ജീവനക്കാരൻ അസീസും ചേർന്ന് ഇവരെ മർദ്ദിച്ചത്. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഹോട്ടൽ ഉടമ സോഡാ കുപ്പികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് ഡ്രൈവർ ഷെഫീഖ് പറഞ്ഞു. പുലർച്ചെ 4 വോളിയം വഴക്കൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ചുപേർ അങ്ങോട്ട് ചെന്നാണ്. അപ്പോൾ ആളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നിട്ട് എന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ തെരി പ്രശ്നമായിട്ട് സോഡാ കുപ്പി എടുത്തിട്ട് തലയിലടിച്ചു. അടിയിൽ തലപൊട്ടിയ ഷെഫീഖിനെ മറ്റ് സുഹൃത്തുക്കൾ ചേർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു ഡ്രൈവർ ജിതിനും മർദ്ദനമേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. കുടുംബവഴക്കിനിടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. വെണ്ടൂർ സ്വദേശി മാമ്പുള്ളി വീട്ടിൽ അരുണിന്റെ ഭാര്യ ഷീജയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. കുടുംബവഴക്കിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഷീജയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അരുണിനും പൊള്ളലേറ്റിരുന്നു. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഷീജ മരിച്ചത്. പൊള്ളലേറ്റ അരുണും ചികിത്സയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുത്തൂരിൽ വെച്ച് സ്വർണ്ണ കവർച്ച നടത്തിയ കേസിലെ 4 ക്രൈംബ്രാഞ്ച് പോലീസ് പിടികൂടി. 12 ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നതെന്ന് SIP RK ജയരാജ്. സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയില്ല. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഈ അധ്യയന വർഷം ഡന്തൽ കോളേജ് പ്രവർത്തനം തുടങ്ങില്ല. തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് 20 അനുവദിച്ചു. ജില്ലയിലെ 6 1 കോടി രൂപയും ലഭിക്കും. സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ, ജില്ലയിൽ സമാധാനപരം. ബജറ്റ് വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ധനമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തുടർച്ചയായ 6 ജയം. സിംബാബ്വേയെ 6 പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.